നമസ്കാരം. ചേർത്തല മണ്ഡലത്തിലെ കടക്കരപ്പള്ളി പട്ടണക്കാട് പഞ്ചായത്തുകളിൽ ആശങ്കാജനകമായ സാഹചര്യമെന്ന ഭക്ഷ്യമന്ത്രി പി തിലോത്തമൻ. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ രണ്ട് വാർഡുകൾ കോവിഡ് രോഗികൾക്കായി സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പി തിലോത്തമൻ ചേർത്തലയിൽ പറഞ്ഞു. ആശങ്കയ്ക്ക് വകനൽകുന്ന സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് നേരാണ്. ചേർത്തല മണ്ഡലത്തിൽ രണ്ട് പഞ്ചായത്തിലാണ് നമ്മുടെ കോവിഡ് പോസിറ്റീവ് കേസുകൾ ധാരാളമായിട്ടുള്ളത്. ഒന്ന് പട്ടണക്കാടും മറ്റൊന്ന് കടക്കരപ്പള്ളിയും. ഈ രണ്ട് പഞ്ചായത്തിലെയും തീരപ്രദേശത്താണ് ഈ രോഗം കുറച്ച് വ്യാപിച്ചിട്ടുള്ളത്. ചെല്ലാനത്തിൻ്റെ ഒരു തുടർച്ചയാണത്. തീരദേശത്തുണ്ടായിരുന്ന ഒരു കണക്ഷനാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധന വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതിൻ്റെ കണക്ഷനാണ് ഈ മേഖലയിലേക്ക് പടർന്നത്. ഞാനിപ്പോൾ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പഞ്ചായത്ത് കമ്മിറ്റി ഒന്നിച്ച് ഞാൻ വിളിച്ചുകൂട്ടി ആവശ്യം വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമെടുത്തിരുന്നു. ഇപ്പോൾ ഞാൻ പഞ്ചായത്ത് ഓഫീസ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് വരികയാണ് ജനപ്രതിനിധികളുമായി. അവിടെ രണ്ട് വാർഡിലാണ് രോഗമുള്ളത്. ഇന്നലെ 50 ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ച് 30 ടെസ്റ്റ് നടത്താനേ കഴിഞ്ഞിട്ടുള്ളൂ. 20 ടെസ്റ്റ് നടത്തേണ്ട ആളുകൾ ചെന്നില്ല. ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ല, പിന്നെ എന്തിനു ടെസ്റ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. ഇന്ന് 500 ടെസ്റ്റ് നടത്താൻ സജ്ജമായി അവിടെ ക്യാമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 500 ടെസ്റ്റിലും പങ്കെടുക്കേണ്ട ആളുകൾ 500 പേരും പോകുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ വിഷയം. ഇന്നലെ ടെസ്റ്റ് നടത്തിയാൽ ഭൂരിപക്ഷം പേരും പോസിറ്റീവാണ്. ഇന്ന് നടത്തിയാൽ അവരും കുറേ അധികം പേര് പോസിറ്റീവ് ആകാനാണ് സാധ്യത. ആ രണ്ട് ഈ വാർഡ് കുറക്കൂ ടൈറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ സഞ്ചാരവും അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള വളണ്ടിയർമാരെ തീരുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായ ധാന്യം ഇപ്പോൾ തന്നെ AR ഡികളിൽ നിന്ന് കിട്ടും, റേഷൻ കടയിൽ നിന്ന് കിട്ടും. ആ മത്സ്യത്തൊഴിലാളിക്ക് മുഴുവൻ പേർക്കും ഗവൺമെൻറ് സ്പെഷ്യലായിട്ടുള്ള ഭക്ഷ്യക്കിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെയാണ് നമ്മുടെ ഓണക്കിറ്റും ചെല്ലുന്നത്. ഇനി അതിനുപരിയായിട്ട് വേണ്ടത് എന്താണ് അതവർ ഫോൺ ചെയ്ത് പ്രത്യേക ടെലിഫോൺ നമ്പർ കൊടുക്കും. ആ നമ്പറിലേക്ക് പറഞ്ഞാൽ അത് അവരുടെ വീട്ടും അത് പഠിക്കലെത്തും. അപ്പോൾ അവർ പേ ചെയ്ത് അത് വാങ്ങിയാൽ മതിയാകും. അതിപ്പോൾ കടക്കരപ്പള്ളി പഞ്ചായത്തിലാണ് ഏറ്റവും സീരിയസ് ആയിട്ട് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയാണ് കൂടുതൽ ജാഗ്രത ഉണ്ടാകേണ്ടത്. അതെ, പട്ടണക്കാടും കടക്കരപ്പള്ളിയും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ്. പക്ഷേ ഇത് ഈ തീരപ്രദേശത്ത് വേറൊരു രീതിയാണ്. മറ്റു പ്രദേശങ്ങളെ പോലെയല്ല. അവർ കൂടിക്കഴിഞ്ഞ് ഇങ്ങനെ കൂട്ടമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഭഗീരഥ പ്രയത്നമാണ്. ഇപ്പോൾ ഇന്നലെയും കൊച്ചു വള്ളത്തിൽ മത്സ്യബന്ധന യാനത്തിൽ മത്സ്യം പിടിക്കാൻ പോയതായിട്ട് കേട്ടു. അപ്പോൾ അതൊക്കെ അവസാനിപ്പിക്കണം. അവർ എല്ലാം മറന്ന് വീട്ടിലിരിക്കണം. അതല്ലെങ്കിൽ ഈ മാരകമായ രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കില്ല. ചേർത്തല നഗരസഭയിലിപ്പോൾ 7ാം വാർഡിൽ ഒരു വീട്ടിലെ 7 പേർക്ക് അസുഖം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവരുടെ മറ്റ് ബന്ധങ്ങൾ ഏതാണ്, അതിൻ്റെ ആ റൂട്ട് പരിശോധിച്ചാലേ നമുക്കതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് പറയാൻ സാധിക്കും. അതായത് ഒരു വീട്ടിൽ 7 പേരും ഉണ്ടാവുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. ആശങ്കയ്ക്കൊന്നും വലിയ അടിസ്ഥാനമില്ല. ഒരു ഇത്ര വിപുലമായ ഏരിയയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഏരിയ, ഇപ്പോൾ രണ്ട് പഞ്ചായത്തിൻ്റെ കണ്ടെയ്ൻമെൻറ്റ് ഏരിയ ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ തീരപ്രദേശം രണ്ട് വാർഡുകളാണ്. ഇവിടെ മുനിസിപ്പാലിറ്റി 1 വാർഡാണ്. 1 വാർഡിൽ ഒരു വീട്ടിലെ ഒരു പേഷ്യൻ്റ് വന്നാൽ അവർ ഐസൊലേറ്റ് ചെയ്യപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ ആ വീട്ടിലെ മുഴുവൻ പേർക്കും അതുണ്ടാവുകയാണ്. അവരുടെ ബന്ധങ്ങൾ മറ്റ് സാമൂഹ്യ ഇടപെടൽ അതുവഴിയാണ് മറ്റുള്ളവരേക്ക് വ്യാപിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യണം. അതിനാവശ്യമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. വലിയ പ്രയാസമുണ്ട്. ഇപ്പോൾ കടക്കരപ്പള്ളിയിലുള്ളത് തന്നെയാണ് വിഷയം. ഞാനിപ്പോൾ അവരോട് സംസാരിച്ചു, പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു. പഞ്ചായത്ത് ഒട്ടാകെ ലോക്ക്ഡൗൺ ചെയ്യുമ്പോൾ ഭൂരിപക്ഷം വാർഡിലും ഒരൊറ്റ കേസ് പോലും ഇല്ല പഞ്ചായത്തിൻ്റെ കിഴക്കൻ പ്രദേശത്ത്. പക്ഷെ അവിടെയും ടൈറ്റാക്കി വരികയാണ്. ഞാൻ അവരോട് പറഞ്ഞു, ടൈറ്റാക്കേണ്ടത് കേസുള്ള പ്രദേശങ്ങളിൽ തീരപ്രദേശത്താണ്. എന്നാൽ മറ്റുള്ളവർക്ക് അടിയന്തര ആവശ്യങ്ങൾ നിർവഹിക്കാൻ മരുന്ന് വാങ്ങണം,
അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യ ഒരസുഖം പെട്ട ഒരാളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യം ഒരാളെ കാണാൻ പോകണം, അതിനൊക്കെ അവർക്ക് ഇളവ് കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കോവിഡ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ച നടക്കുകയാണ്. വടക്കൻ മേഖല, ചേർത്തല അരൂർ മണ്ഡലം ഉൾപ്പെടെയുള്ള വടക്കൻ മേഖലകളിൽ കോവിഡ് ആശുപത്രി വേണമെന്ന ആവശ്യം നമുക്കതിനു പറ്റിയ ഒരു ഫെസിലിറ്റി ഇവിടെ ഇല്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ താലൂക്ക് ആശുപത്രിയാണ് പ്രധാനമായിട്ടുള്ളത്. താലൂക്ക് ആശുപത്രിയുടെ ഒരു വാർഡ് ആദ്യം തന്നെ മാറ്റിയിട്ടതാണ്. അതിനുശേഷമാണ് അവിടെ കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഹോസ്പിറ്റൽ തന്നെ അടച്ചിട്ടു. ഞാൻ ഇന്നലെ കളക്ടറുമായും ഡി എം ഒ ആയിട്ട് സംസാരിച്ചു. ആ ഒരു വാർഡും ബന്ധപ്പെട്ട മേഖലയിൽ നിന്നും പ്രത്യേകമായി സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് അതിന് പ്രത്യേകമായ വടക്കുവശം മുതൽ സൗകര്യം ഉണ്ടാക്കി. നമുക്ക് തൽക്കാലം പ്രത്യേകിച്ച് മുമ്പുണ്ടായിരുന്നതാണ്, വഴി ഉണ്ടായിരുന്ന ഗേറ്റ് ഉണ്ടായിരുന്നതാണ്. ആ ഗേറ്റ് പുനഃസ്ഥാപിക്കാൻ കഴിയണം, പ്രത്യേകിച്ച് കഴിയണം ഈ സന്ദർഭത്തിൽ. കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയ എടുത്ത് ബ്ലോക്ക് ചെയ്തെടുത്ത് അവിടെ കോവിഡ് ആശുപത്രിയായിട്ട് നമുക്ക് മാറ്റാൻ ഉള്ള നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ ഇന്നലെ ഡി എം ഒയോട് കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അവരും എൻ്റെ അഭിപ്രായത്തോട് ചോദിച്ചു. അത് ചെയ്യാൻ നടപടി സ്വീകരിക്കും. അതിന് വെന്റിലേറ്റർ ഇവിടെ ഇപ്പോൾ നമുക്ക് എത്ര വേണം നമുക്ക് സൗകര്യം ഉണ്ടാക്കാം. ചില വ്യക്തികൾ തന്നെ വാങ്ങിച്ചു തരാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു നേരത്തെ. ഞാൻ അവരോട് ബന്ധപ്പെടാൻ പോകുക. ആക്കാനുള്ള സംവിധാനം ഒരുക്കും.